So children, today we will study about two different type of teeth. Okay, two different types of teeth that is present in our mouth. Okay, so we studied about different types of teeth based on their shape and function. So idu koodade namakku in our lifetime we got two kinds of teeth. What are they? You might have studied in your previous year, like milk teeth and permanent teeth. Okay, so nammada life oru manushinte lifetime il namakku total two types of teeth we got. First one is milk teeth and the second one is permanent teeth. Okay, so ningalku orma undao ningal cheriya kutti aayirunnappo ningalde vaayile pallokke polinjittu ippo pudhiya pallokke varunnundao ningalku alle. So that temporary pall allengil milk teeth ennu parnal endana ningalde paal pall ennu parayille, that is temporary teeth alle. Ningal cheriya kutti aayirikkumbo ആ പല്ല് മുളച്ച് വന്നിട്ട് അത് പൊഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ വേറെ പല്ലുകൾ ഓരോന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. സോ ചെറിയ പ്രായത്തിലുള്ള ആ പല്ലിന് മിൽക്ക് ടീത്തിന് അല്ലെങ്കിൽ പാൽ പല്ലെന്നൊക്കെ പറയില്ലേ, അതിനാണ് നിങ്ങൾ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. മിൽക്ക് ടീത്ത് ഈസ് ലൈക് ടെമ്പററി ടീത്ത്. ഓക്കെ, സോ ദ ഫേസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് ഗ്രോസ് ഡ്യൂറിംഗ് ഇൻഫാൻസി ആൻഡ് ദേ ഫോളോ ഓഫ് അറ്റ് ദ ഏജ് ബിറ്റ്വീൻ 6 to 8 ഇയേഴ്സ് അല്ലേ. സോ ദീസ് ആർ ടേംഡ് ആസ് മിൽക്ക് ടീത്ത്. നിങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോ, അതായത് ആറോ ഐ മീൻ 6 മന്ത്സിന്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങും അല്ലെ. ആ പല്ല് മുളച്ചിട്ട് അതിനുശേഷം 5-6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പല്ല് ഓരോന്ന് പൊഴിയാൻ തുടങ്ങും അല്ലെ. സോ ദാറ്റ് കൈൻഡ് ഓഫ് ടീത്ത് ആർ കോൾഡ് മിൽക്ക് ടീത്ത്. ഓക്കെ, സോ ദീസ് ആർ ഓൾസോ കോൾഡ് വാട്ട്? ടെമ്പററി ടീത്ത് അല്ലെ. ഇറ്റ്സ് ബിഗിൻ ടു ഫോൾ ഔട്ട് അറ്റ് ദ ഏജ് ഓഫ് 5 to 7 ഇയേഴ്സ് അല്ലെ. First milk teeth start to grow at 6 months. നിങ്ങൾ ചെറിയ കുട്ടി ആയിരുന്നപ്പോ 6-7 മാസം ഒക്കെ ആകുമ്പോഴാണ് നിങ്ങളുടെ വായില് ഫസ്റ്റ് ടൈം പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. സോ ദാറ്റ് ടീത്ത് ആർ കോൾഡ് മിൽക്ക് ടീത്ത് അല്ലെ. ആൻഡ് ദീസ് ആർ ഓൾസോ അതർവൈസ് ഓൾസോ കോൾഡ് വാട്ട്? ടെമ്പററി ടീത്ത്. സോ അറ്റ് ദ ഏജ് ഓഫ് 3 യു വിൽ ബി ഹാവിംഗ് 20 മിൽക്ക് ടീത്ത് അല്ലെ. 6-7 മാസത്തിൽ നിങ്ങളുടെ വായില് പല്ല് മുളയ്ക്കാൻ തുടങ്ങും. അതിനുശേഷം നിങ്ങൾ 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ വായില് ടോട്ടൽ എത്ര മിൽക്ക് ടീത്ത് ഉണ്ടാവും? യു വിൽ ബി ഹാവിംഗ് 20 മിൽക്ക് ടീത്ത്, റൈറ്റ്? സോ ദീസ് ആർ ഓൾസോ കോൾഡ് വാട്ട്? ടെമ്പററി ടീത്ത്. അറ്റ് ദ ഏജ് ഓഫ് 5 to 7 ഇയേഴ്സ് ദീസ് ടീത്ത് വിൽ ബിഗിൻ ടു ഫോൾ അല്ലെ. 6 മാസത്തിൽ പല്ല് മുളച്ചിട്ട് 3-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 20 മിൽക്ക് ടീത്ത് ഉണ്ടാവും. അതിനുശേഷം 5 to 7 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങളുടെ മിൽക്ക് ടീത്തുകൾ ഓരോന്ന് പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. സോ ദീസ് ആർ കോൾഡ് ടെമ്പററി ടീത്ത്. ഓക്കെ, so what is the next kind of teeth? Next is permanent teeth. Permanent teeth is what? It remains throughout your life alle. At the age of 13 to 15 we get our permanent teeth alle. ningada 5 to 7 vayasinte idaiki ningada paalpallellam polinjana shesham milk teeth poyina shesham pudhiya pallu mulachittu at the age of 13 to 15 13-15 vayasinulle you will be getting all your permanent teeth അല്ലെ. ആ പല്ല് പിന്നെ പൊഴിയോ? ഇല്ല. ദാറ്റ് വിൽ ബി റിമൈനിങ് ഇൻ യുവർ വിത്ത് യു ത്രൂ യുവർ എൻറ്റയർ ലൈഫ് അല്ലെ. നിങ്ങളുടെ ഫുൾ ലൈഫിൽ നിങ്ങളുടെ വായിൽ ആ പെർമനന്റ് ടീത്ത് യു വിൽ ബി ഹാവിങ്. അറ്റ് ദ ഏജ് ഓഫ് 15 വി ഗോട്ട് 28 പെർമനന്റ് ടീത്ത്. ഒരു 15-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എത്ര പെർമനന്റ് ടീത്ത് നിങ്ങളുടെ വായിൽ ഉണ്ടാവും? 28 നമ്പർ ഓഫ് പെർമനന്റ് ടീത്ത് യു വിൽ ബി ഹാവിങ്. പിന്നെ എന്താണ്, ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 17 to 25 4 more teeth grows. They are named as what? Wisdom teeth. Alle ningalku 15-16 vayasaambathekum ningalku total 28 number of permanent teeth undavum. Adine shesham 17-18 vayasokka start cheyumbo ningalku 4 pallum kuda veendum mulakkum. Adine endanu paraya? Wisdom teeth. Adu evadeyanu ningal, you can see from the picture here at the back end of the jaw. Ningalude pallinte ettu attathu, ഓക്കെ, അറ്റത്ത് 4, താഴെ 2, മേളില് 2. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവില്ല, കുറച്ചും കൂടെ പ്രായമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലാസ്റ്റ് എൻഡില് 4 പല്ലും കൂടെ വരും. 2 പല്ല് താഴെ 2 പല്ല് മേളില്. ദേ ആർ കോൾഡ് വാട്ട്? വിസ്ഡം ടീത്ത്. സോ ദാറ്റ്സ് ഹൗ യു വിൽ ബി എ മെച്യൂർ പേഴ്സൺ വിൽ ബി ഹാവിംഗ് 32 നമ്പർ ഓഫ് ടീത്ത്. മനസ്സിലാവുന്നുണ്ടോ? സോ അറ്റ് ദ ഏജ് ഓഫ് 15 യു വിൽ ബി ഹാവിംഗ് 28 പെർമനന്റ് ടീത്ത്. അതിനുശേഷം എന്താണ്, അതിനുശേഷം 17-18-19 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും 4 പല്ലും കൂടെ നിങ്ങളുടെ വായിൽ വരും. അറ്റ് ദ ബാക്ക് എൻഡ് ഓഫ് ദ ജോ. ഓക്കെ, 2 at the lower part ആൻഡ് 2 at the top ഓഫ് ദ ഗം. സോ ദീസ് ആർ കോൾഡ് വാട്ട്? വിസ്ഡം ടീത്ത്. ഓക്കെ,
So they grow at the end of the jaw. So along with wisdom teeth, you will be having, a mature person will be, an adult will be having 32 number of permanent teeth. I hope it's clear. So in our lifetime, a person will be having two types of teeth. One is milk teeth and the other one is permanent teeth. Milk teeth are otherwise also called what? Temporary teeth. Okay. So, 5-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് പോകാൻ തുടങ്ങിയിട്ട് പുതിയ പല്ല് വരും, പെർമനന്റ് ടീത്ത് വരാൻ തുടങ്ങും. സോ 15 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും യു വിൽ ബി ഗെറ്റിംഗ് 28 നമ്പർ ഓഫ് പെർമനന്റ് ടീത്ത് അല്ലേ. അതിനുശേഷം നിങ്ങൾ കുറച്ചും കൂടെ വയസ്സാകുമ്പോഴത്തേക്കും യു വിൽ ബി ഹാവിംഗ് 4 മോർ ടീത്ത് അല്ലേ. ദേ ആർ കോൾഡ് വിസ്ഡം ടീത്ത്. സോ ആൻ അഡൽറ്റ് പേഴ്സൺ വിൽ ബി ഹാവിംഗ് 32 നമ്പർ ഓഫ് പെർമനന്റ് ടീത്ത്. Okay, I hope it's clear. Now you can watch this video also. We have two sets of teeth. They are milk teeth and permanent teeth. When we are born, we don't. Milk teeth are smaller in size and less strong. They have a thin layer. After 6 years, as we grow older, new teeth replace our milk teeth. Two permanent teeth. Permanent teeth are bigger in size and stronger. We can lose all our teeth if we don't take care of them. We can prevent this from happening if we practice good dental health care. Practicing dental health care helps our teeth. Our teeth. These include fillings, braces, dentures, and root canal treatments. So, children, I hope it's clear.